സ്വർഗം പോലെ സുന്ദരമായിരുന്നില്ലേ നമ്മുടെ ജീവിതം, നമ്മുടെ ഈ വീട്. ഞാനും നീയും പിന്നെ നമ്മുടെ ദിയയും റിയയും എപ്പോഴും ചിരിയും കളിയും മാത്രം. ആ കളിയും ചിരി അവസാനിപ്പിച്ച് നമ്മളാക്കുന്നു ഒരാളുടെ മടിയിൽ തലവെച്ച് മറ്റേയാൾ കണ്ണടയ്ക്കണമെന്നായിരുന്നില്ലേ ശബ്ദം. പക്ഷേ പരസ്പരം അകലുന്നതാണ് കണ്ണുകൾ കണ്ടത്. ഇപ്പോഴിതാ എന്റെ ജീവിതത്തിൽ മറ്റൊരാളെ നിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പോകുന്നു. നമ്മുടെ മോളും കൂടി ചേർന്ന് നീ ഏത് നാട്ടിലായിപ്പോ? നമ്മുടെ ദിയമോള് മിടിക്കായിട്ടിരിക്കുന്നു. നിങ്ങൾക്ക് സുഖമാണോ? ദിയമോള് ഇപ്പൊ ഏതവസ്ഥയിലാണ്? രാവിലെ എഴുന്നേക്കണം. രാവിലെ നമ്മള് കുളിച്ച് ശുദ്ധമായിരിക്കണം. എനിക്ക് എണീക്കാം.
എപ്പോഴും ജോലി ചെയ്യാൻ മടിയില്ലേ? ജോലി ചെയ്യാതിരിക്കുമ്പോഴാ മടി വരുന്നേ. അടുക്കളയിലെ ജോലിയൊക്കെ കഴിഞ്ഞ ഇന്ന് ചില സ്പെഷ്യൽ ഒക്കെ ഉണ്ട്. കോഫി എങ്ങനെയുണ്ട്? സൂപ്പർ. ഞാൻ പിള്ളേരുടെ അടുത്ത് കാണും, കോഫി കുടിച്ചിട്ട് വാ. ഒരു ഉഷാറില്ലല്ലോ. വെള്ളം ശരിക്കും കുടിച്ചോളൂ ട്ടോ. ശ്യാമെ കണ്ടുപിടിക്ക്, നന്നായിട്ട് വെള്ളം കുടിക്കും, വെയിലും നന്നായിട്ട് വലിച്ചെടുക്കും. അതുകൊണ്ടെന്താ നല്ല സുന്ദരി കുട്ടിയിട്ടല്ലേ നിൽക്കുന്നേ. അപ്പുതേം ഇടിക്കനായിട്ടുണ്ട്. എന്റെ ടീച്ചറിനോട് പറഞ്ഞു. എന്ത്? ചെടിക്കൊക്കെ ചേച്ചി ഫ്രണ്ട്സിന്റെ പേരെ ഇട്ടിരിക്കുന്നേന്ന്. എന്നിട്ട് ടീച്ചറ് പറഞ്ഞു ചേച്ചി മെടിക്കാന്ന്. ചേച്ചി എന്ത് ഇങ്ങനെ പേരിട്ടിരിക്കുന്നേ? അപ്പൊ നമ്മള് കൂടുതൽ സ്നേഹിക്കും, കൂടുതൽ ശ്രദ്ധിക്കും, കൂട്ടുകാരോട് നമുക്ക് കൂടുതൽ ഇഷ്ടം തോന്നില്ലേ? ചേച്ചി സൂപ്പറാ. ഇന്ന് ഈ മൂന്നെണ്ണം അങ്ങ് പറിച്ചേക്കാം. ചേച്ചി ഇന്ന് ഞാൻ പറക്കാം. ശരി. അറിയാമോ? അറിയില്ല. തെക്കേ അമേരിക്കയില്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടൊമാറ്റോ എവിടെയാന്നറിയാമോ? എനിക്കറിയില്ല. ആന്ധ്രാപ്രദേശില്. ചേച്ചി സൂപ്പറാ. ഇതൊക്കെ എങ്ങനെയാ അറിയുന്നേ? വായിച്ചിട്ട്. എനിക്ക് പഠിക്കാൻ വേണ്ടി പുസ്തകം തുറന്ന അപ്പുറക്കം വരും. അത് കഷ്ടപ്പെട്ട് പഠിക്കുന്നോണ്ടാ. ഇഷ്ടപ്പെട്ട് പഠിച്ചാ ഉറക്കം വരില്ല. ചേച്ചി പഠിപ്പിച്ചു തന്ന ഞാൻ എല്ലാം പഠിക്കാം. ഇപ്പൊ തന്നെ ടൊമാറ്റോ പഠിച്ചു. ആന്ധ്രാപ്രദേശ്. എന്നാ ഞാൻ വായ കഴുകിട്ട് വരട്ടെ. നിക്ക് വാ തുറന്നേ. ശരിക്കും വൃത്തിയായില്ല. ശരിക്ക് തേച്ചേ. ശരിക്ക് തേക്കുന്നീ. ഇനിയും തേക്ക്. കുറച്ചുകൂടി തേക്കട്ടെ. ചേച്ചി കുളിപ്പിക്കണോ? വേണ്ട, ഞാൻ കുളിച്ചോളാം. എന്നാ കുളിച്ചിട്ട് വാ, അപ്പോഴേക്ക് ഞാൻ റെഡിയാവട്ടെ. കഷ്ടപ്പെട്ട് പഠിക്കണ്ട, ഇഷ്ടപ്പെട്ട് പഠിക്കണം. ചേച്ചി സൂപ്പറാ. പായസം
അനിയച്ചാ. എന്താ വിശേഷം ഒന്നും പറഞ്ഞില്ല. ഇന്നമ്മയുടെ പിറന്നാളാ. ദിവസം ആലോചിക്കാറേയില്ല. പക്ഷെ മോൾ എല്ലാ വർഷവും അമ്മ ഇത് കുടിക്ക്. എങ്ങനെയുണ്ട്? എന്റെ മോളെ പോലെ തന്നെ ഹൃദ്യം, മധുരം, പ്രിയങ്കരം. അസലായിട്ടുണ്ട് മോളെ. ഞാൻ അതിശയിക്കുക, ഇതൊക്കെ നീ എങ്ങനെയാ തയ്യാറാക്കുന്നത്? അതുമല്ല, അടുക്കള കാര്യങ്ങൾക്ക് ഇവിടെ ആളുണ്ട്. ആ സമയത്ത് നിനക്കിരുന്ന് പഠിച്ചുകൂടെ? ഇത് ഞാൻ പഠിക്കായിരുന്നു അനിയച്ചാ. അടുക്കളയിൽ പഠിക്കാൻ ഒരുപാടുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും അവളുടേതായ ഒരു വിശകലനമുണ്ട്. അപ്പോ നമ്മൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. അവിടെ ഇരിക്കണോ? ആ വന്നു. എന്റെ പൊന്നു മേഡം, ഇത് കുറച്ച് കഷ്ടോ. ബി കെ രാജിക്ക് പഠിപ്പ് കാണില്ല, പ്രശസ്തിയും കാണില്ല. ഒക്കെ ശരി, പക്ഷേ ചെയ്യാത്ത ജോലിക്ക് കൂലി വാങ്ങാം. അതീ ബി കെ രാജി പഠിച്ചിട്ടില്ല. ഇന്ന് ഞാൻ വരുമ്പോഴേക്കും അടുക്കളയിലുള്ള ജോലി തീർത്തു വെച്ചാ പിന്നെ എനിക്കെന്താ പണി? പിന്നെന്തിനാ ഞാൻ ഇവിടുന്ന് ശമ്പളം വാങ്ങുന്നേ? അല്ല, മോൾ എത്ര മണിക്കാണ് ജോലി തീർക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ആ സമയം കഴിഞ്ഞാണ് ബി കെ രാജി വരുന്നെന്നൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്. അയ്യോ, ആരാ മാഡം ഈ നട്ടാക്കുരുക്കാത്ത? ആ മതി മതി മതി, രാജി അടുക്കളയിലേക്ക് ചെല്ല്, ബാക്കി ജോലി തീർക്കാൻ നോക്ക്. ശരി മാഡം. മോളെ, ആ പായസം ഞാനൊന്ന് രുചിച്ച് നോക്കി. അയ്യോ, കിടിലോസ്തി. ആ ദേ മോളുണ്ടല്ലോ, ഒരു മോളല്ല ഒരൊന്നൊന്നര മോളാ. ചേച്ചി, ഞാൻ കുളിച്ച് വീണ്ടും സുന്ദരനായി. അപ്പു ശരിക്കും തലതോർത്തി കാണുവോ? ഞാൻ പോയി നോക്കട്ടെ. അപ്പുച്ചെടീന്നേ മൂന്ന് ടൊമാറ്റോ കിട്ടി. ഇന്ത്യയിലെ ടൊമാറ്റോ എവിടെയാ കൂടുതലെന്നറിയാമോ? ആന്ധ്രാപ്രദേശില്. അപ്പു, നീ തല ശരിക്കും തോർത്തിയോ? ഹാ പായസോ. ഇന്നമ്മയുടെ പിറന്നാളാ, നമുക്കൊരുമിച്ച് കുടിക്കാന്ന് വെച്ചിട്ടാ നിനക്കെടുക്കാഞ്ഞ്. എനിക്ക് ചേച്ചിയുടെ കൂടെ കുടിച്ചാ മതിയായിരുന്നു. വാ. എനിക്ക് രണ്ട് ഗ്ലാസ് പായസം വേണം. തരാം തരാം, വാ. സന്തോഷം സഹിക്കാൻ പറ്റാതെയുള്ള കണ്ണീരായത്. ഇതുപോലെ ക്വാളിറ്റി ഉള്ള ഒരു മോളെ കിട്ടുക എന്ന് വെച്ചാൽ
അതിലും ഭാഗ്യം വേറെ എന്തുണ്ട്? അവളുടെ ഗുണങ്ങൾ മുഴുവനും കണ്ടു വളരുന്ന അപ്പു ദൈവം നേരിട്ട് സൃഷ്ടിച്ചുവെന്ന് പറയുമല്ലോ, നീയുടെ കാര്യത്തിൽ അങ്ങനെയാ തോന്നുന്നത്. വിവേകം, ഗുരുത്വം, അറിവ്, അഹങ്കാരം ഇല്ലായ്മ ഒക്കെ ഒരാളിൽ വന്ന് ചേരുക എന്ന് വെച്ചാ അതൊരത്ഭുതം കൂടിയാ. എല്ലാവരും ഡോക്ടറാവണം, എഞ്ചിനീയർ ആവണം, കളക്ടർ ആവണം എന്നൊക്കെ ആഗ്രഹിക്കുമ്പോ അവളുടെ ആഗ്രഹം കണ്ടില്ലേ, മന്ത്രിയാവണമെന്ന്, നാടിന് നല്ലത് ചെയ്യാൻ വേണ്ടി. ശ്രീ നോക്കിക്കോ, ദിയ മന്ത്രിയല്ല മുഖ്യമന്ത്രി തന്നെയാവും ഭാവിയിൽ, അതെനിക്ക് ഉറപ്പുണ്ട്. ഞാനൊന്നും ഓർമ്മപ്പെടുത്തുകയല്ല, റിയയും ദിയയും കൂടി ഒരുമിച്ച് ആഘോഷിക്കേണ്ട പിറന്നാളാ. ഒരുമിച്ച് പായസമൊക്കെ വെച്ച്. ഒരുമിച്ചല്ല എന്ന് ആരാ പറഞ്ഞേ? ദിയ തന്നെ അറിയാം, റിയയില് ദിയയുണ്ട്. ആ ഒരു തോന്നലില്ലായിരുന്നെങ്കിൽ ഞാൻ എന്നെ ഈ ഭൂമിയിൽ നിന്ന് പോയേനെ. ഇനി റിയ മറ്റൊരിടത്താണെന്ന് ചിന്തിച്ചാലും എനിക്ക് സമാധാനമേയുള്ളൂ. ഞാൻ കൊടുക്കുന്നതിലും സ്നേഹം അവളുടെ അച്ഛൻ കൊടുക്കും, ഉറപ്പാ. അമ്മ എന്നൊരാളെ കാണാൻ പോലും റിയയ്ക്ക് ചിലപ്പോൾ ആഗ്രഹം കാണില്ല, കാരണം അതിനും കൂടി സ്നേഹം അവൾക്ക് കിട്ടുന്നുണ്ടാവും. അതുപോലെ റിയയുടെ സ്നേഹം അച്ഛനും. രണ്ടുപേരുടെയും മനസ്സിലും ഞാനുണ്ടാവില്ല. മാഡം, ബ്രേക്ക്ഫാസ്റ്റ് എടുക്കട്ടെ? പോയാലോ? വേണ്ടമ്മ, നടന്നു പോ. അത് മതി, നടന്നു പോവാം. ചേച്ചിയുടെ കൂടെ നടക്കുമ്പോ നല്ല രസാ. ചേച്ചി സൂപ്പറാ. എന്താ സംഗതി? അല്ല, കാറിൽ പോവാന്ന് പറഞ്ഞിട്ട് രണ്ടാളും കേൾക്കുന്നില്ല. കിളിയും വയലും തോടും കടലും ഒക്കെ കണ്ടു നടക്കുമ്പോഴുള്ള രസം കാറിപ്പോയി കിട്ടുവോ? അല്ലേ മോളെ, ചേച്ചി മന്ത്രിയായ പിന്നെ കാറിലായിരിക്കുമല്ലേ. മന്ത്രി ആവട്ടെ, ചേച്ചി മന്ത്രിയാവോ? അപ്പൊ എന്നെ മന്ത്രിയാക്കണം, അതിന് സമയം കിടക്കല്ലേ. വാ പോവാ. Thank you.
ഈ സ്നേഹാകാശത്തിന് കീഴിൽ കടലോളം കരുതലും കരുത്തുമായി ഈ അമ്മത്താരാട്ടിൽ രണ്ടിളം കുരുന്നുകൾ. കുസൃതിയും കൗതുകവുമായി കാഴ്ചയുടെ പുതുവസന്തമായി കസ്തൂരിമാൻ.